Hello friends, Assalamualaikum. Welcome back to our channel, My Tricks and Tips. ഇന്ന് നമ്മുടെ ഓണർ സ്പെഷ്യൽ രണ്ടാമത്തെ എപ്പിസോഡ് ആണ്. അവിയൽ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അവിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെജിറ്റബിൾസിന്റെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ഡിഷ്. കാരണം ഒരുപാട് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഐറ്റം ആണ് അവിയൽ. സദ്യയിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കി കളയാൻ പറ്റാത്തൊരു ഐറ്റം ആണ് കേട്ടോ അവിയൽ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളിവിടെ എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഒരു നേന്ത്രക്കായ, ഒരു ചെറിയ പീസ് ചേന, രണ്ട് മുരിങ്ങക്കായ, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ പീസ് ചൊരങ്ങ, പിന്നെ കുറച്ച് പയർ, കുറച്ച് ബീൻസ്, കുറച്ച് കോവയ്ക്ക, പച്ചമുളക്. പിന്നെ നമ്മൾ ഞങ്ങളുടെ അവിടെയൊക്കെ പാവയ്ക്ക യൂസ് ചെയ്യും. ചില ആളുകളൊന്നും ഇതിൽ പാവയ്ക്ക യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വെള്ളരിയും ഇളവൻ അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിൽ ചേർക്കാം. വെണ്ടയും വഴുതനയും തക്കാളിയും നമ്മൾ സാധാരണ ഇതിൽ ചേർക്കാറില്ല. അപ്പം ഇത്രയും വെജിറ്റബിൾസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇതേപോലെ നീളങ്ങനെ വേണം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ചേനയും പച്ചക്കായും മുരിങ്ങക്കായും ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതുണ്ടാക്കാൻ ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. വലിയ ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേവ് കൂടിയ വെജിറ്റബിൾസ് എല്ലാം അടിഭാഗത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ മുകളിലായിട്ടും ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ വേവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിൽ അധികം വെള്ളം ചേർക്കില്ല വേവിക്കുമ്പോൾ. അതുകൊണ്ടാണ് വേവ് കൂടിയ പച്ചക്കറികൾ അടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പാവക്കയുടെ കയ്പ്പ് ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ അതവിടെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാവക്കയുടെ കയ്പ്പ് അധികം നമുക്ക് ഇതിലോട്ട് ഇറങ്ങില്ല. ഞാൻ ഇതിൽ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കും, എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് വെള്ളം ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറങ്ങി വന്നിട്ട് അതിലങ്ങ് വെന്തോളും. വേവാനായിട്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലോട്ടാക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാനിതിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊന്നും ചേർക്കാതെയാണ് ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അടപ്പിന്റെ മുകളിൽ ഒരു ചെറിയ ഹോൾസ് ഉണ്ട്, അത് ഞാൻ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി ആവുമ്പോൾ ഇതിന്റെ വേവിന് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതിൽ ആവും. അതായത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പാകം ചെയ്യുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൽ ആകെ ഉപയോഗിക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റാറായിട്ടുണ്ട്, ഒരുവിധം ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു 5 മിനിറ്റും കൂടെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അടിഭാഗത്തൊക്കെ കുറച്ച് വെള്ളം കൂടിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതൊന്ന് ഇളക്കിയിടുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം. പിന്നെ ഇത് ഉടഞ്ഞു പോവാതിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരുപാട് അങ്ങിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പുകളൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 തേങ്ങ, കുറച്ച് ചെറിയുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ഞാനിവിടെ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മിക്സിയിലാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യേ പാടുള്ളൂ, ഒരുപാട് അങ്ങിട്ട് അരയ്ക്കാൻ പാടില്ല. കാരണം ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ കല്ലിലിട്ടിട്ട് ചതച്ചെടുത്താൽ മതി. കുറച്ച് ടൈം അധികം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പിന്നെ ഞാനിവിടെ നാടൻ പച്ചമുളകാണ് എടുത്തത്, അതുകൊണ്ടാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചതച്ചെടുക്കുന്ന സാധനത്തിൻ്റെ കൂടെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ഞാൻ ഇത് ലാസ്റ്റ്
ഇങ്ങനെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കണം. ഇതിൽ ഒട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ തൈരാണ് വേണ്ടത്, കുറച്ച് പുളിയുള്ള തൈരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള തൈരാണ് ഇതിന് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ തൈര് തന്നെയാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഇതിൽ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് വറ്റി കിട്ടും നമുക്ക്. അതായത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അവിയലിന്. ചില ആളുകൾ ലൂസായിട്ടുള്ള അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ അരപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴാണ് ഈ അരപ്പും തൈരും ഒക്കെ നല്ല പോലെ ഈ വെജിറ്റബിൾസിൽ പിടിച്ചു കിട്ടുള്ളൂ. അതിനുശേഷം തുറന്നതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കമൻറ്റ് കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.